പ്രവീൺ മാഷ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അടിപൊളി കാഴ്ചയാണ്. ഞാനിപ്പോൾ ഒരു സ്കൂളിലാണുള്ളത്, തിരുനാവായയിലാണ്. നിങ്ങളാരും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ച. ഒരുപക്ഷെ എൻ്റെ തമ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് ആ കാഴ്ച എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ പല സ്ഥലങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് തിരുനാവായയിൽ നേരെ ഗുണ്ടൽപേട്ടിലേക്കാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഗുണ്ടൽപേട്ടാണോ? നമ്മളൊക്കെ പൂക്കൾ വാങ്ങാൻ വേണ്ടിയിട്ട്, ചെണ്ടുവല്ലിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഗുണ്ടൽപേട്ടിലാണ് ഇപ്പോൾ പോകുന്നത്. ഇത് ഗുണ്ടൽപേട്ടിലല്ല, ചെണ്ടുമല്ലിക നിറയെ വിരിഞ്ഞ് നിൽക്കുന്ന തിരുനാവായയിലാണ്. തിരുനാവായയിലാണ് എന്താ ഇത്? മഞ്ഞ ചെണ്ടുമല്ലി ഇവിടെ നിറയെ ഉള്ളത്. കൂടുതലുള്ളത് ചുവപ്പ് ചെണ്ടുമല്ലിയുള്ളത്. ഇതൊക്കെ കുട്ടികളുടെ അധ്വാനമാണ് കേട്ടോ. നാവാമന്ത ഹൈസ്കൂളിലെ കുട്ടികളുടെ അധ്വാനമാണ്. ദേശീയ ഹരിതസേനയും നാവാമന്ത ഹൈസ്കൂളും പിന്നെ തിരുനാവായയിലെ കൃഷി വകുപ്പും സംയുക്തമായിട്ട് ഉള്ള പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊളിയല്ലേ? നമ്മൾ ഇത്തരത്തിലുള്ള പൂക്കൾ കാണാൻ, അതിൻ്റെ ഫോട്ടോ എടുക്കാൻ, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ തമിഴ്നാട്ടിലെ ഗുണ്ടൽപേട്ടിലേക്ക് നമ്മൾ പോകാറുണ്ട് അല്ലേ. മസനഗുഡി ആ ബെൽറ്റിലേക്ക് പോയിട്ട്, ഗൂഡല്ലൂർ പോയിട്ട്, ഗുണ്ടൽപേട്ട് പോയിട്ട്, ഗോപാലസ്വാമി പേട്ട വഴി ഇപ്പോൾ ധാരാളം ആളുകൾ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ പോയിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഇടാറുണ്ട്. പക്ഷേ ഇത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ വിദ്യാർത്ഥികൾ, സ്കൂളിലെ സ്റ്റാഫും എല്ലാം കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ആ സംഭവം നിങ്ങളൊന്ന് കാണിക്കണ്ടേ? തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളുടെ ഒരു പ്രവർത്തനം എന്നുള്ള രൂപത്തിൽ അതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അതിന് വലിയൊരു സപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഇത് ഷീജ ടീച്ചറും ബിന്ദു ടീച്ചറുമാണ് നമ്മുടെ സ്കൂളിലെ ഈ ഹരിത ക്ലബ്ബുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. ഷീജ ടീച്ചറാണ് അതിൻ്റെ കൺവീനർ. കൺവീനറോട് നമുക്ക് ചോദിക്കാം, ടീച്ചറെ ഇത് പിന്നെ എത്ര ചെടികളുണ്ട്? ഇത് 2000-ത്തോളം തൈകളുണ്ട്. 2000-ത്തോളം തൈകളുണ്ട്. അതിൽ പിന്നെ എത്ര സമയം എടുത്തു ഇതിൻ്റെ ഒരു പിന്നെ പ്രോസസ്സിന്? ഇതിപ്പോൾ ആദ്യം പിന്നെ തടം എടുത്തു. അപ്പൊ അതിനൊരു പണിക്കാരെ വെച്ചിരുന്നു, കുട്ടികൾക്ക് പറ്റില്ലല്ലോ. അപ്പൊ ആദ്യം തടെടുത്തു, അത് കഴിഞ്ഞിട്ട് തൈകൾ 2000 വാങ്ങി. പിന്നെ അടിവളട്ടു, ജൈവവളാണ് അടിവളമായിട്ട് ഉപയോഗിച്ചത്. അത് പഞ്ചായത്തിന്ന് അവര് തന്നു, കൃഷി ഓഫീസറൊക്കെ തന്നിട്ട് ആ ജൈവവളം ആദ്യം കുഴികളിലിട്ടു, എന്നിട്ട് കുട്ടികൾ ഓരോ തൈകളായിട്ട് നട്ടു. അത്യാവശ്യം നന്നായിട്ടുണ്ടായിട്ടുണ്ടല്ലേ? ആ അത്യാവശ്യം നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇനി എന്താ പരിപാടി? ഇനി എന്താ വെച്ചാൽ, ഒന്ന് ആദ്യത്തെ പൂവ് ഞങ്ങള് മഴ പെയ്തപ്പോ കൊറേ പൂക്കൾ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ശരിക്കും ഓണത്തിന് മുന്നേ ആണ് ഇപ്പൊ നമുക്ക് പൂക്കൾ ഉണ്ടായത്. അപ്പൊ ആ പൂക്കൾ എന്ത് ചെയ്തു, ഞങ്ങള് മാല കൊടുത്തിട്ട് തിരുനാവായ അമ്പലത്തിലേക്ക് കൊടുത്തു. ഇനി ബാക്കി ഓണത്തിന് എന്തെങ്കിലും പരിപാടികളുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടിട്ട്? ആ ഓണത്തിന് കുട്ടികൾക്ക് പൂക്കളിടാനുള്ള പൂക്കൾ ഇവിടുന്ന് കൊടുക്കും. പിന്നെ അധ്യാപകർക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കാം, ഈ അടുത്തുള്ള ആളുകൾക്കൊക്കെ മേടിക്കാം. അതിനൊക്കെ ഉള്ള ഒരു ഇത് ഉണ്ടാക്കാന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. ഹരിത ക്ലബിന്റെ മറ്റ് പരിപാടികൾ എന്തൊക്കെയാ? ഹരിത ക്ലബിന്റെ ഒന്ന് ഇവിടെ ഒരു കുന്നു താഴെ, ഞങ്ങളുടെ കുന്നിന്റെ അവിടെ ഞങ്ങള് പച്ചത്തുരുത്ത എന്ന് പറഞ്ഞിട്ട് നിറയെ തൈകൾ വെച്ചിട്ടുണ്ട്. അതിപ്പോ ഏകദേശം നല്ല ഏകദേശം ഇന്റെ ഹൈറ്റ് ആയിട്ടുണ്ട്. അതും ഒന്നുണ്ട്, ആ പേരുണ്ട്, മാവുണ്ട്, നെല്ലിയുണ്ട്. അതൊക്കെ നമ്മുടെ ഈ സ്ഥലത്തിന് പറ്റുന്ന സാധനങ്ങളാ. കഴിക്കുന്ന വേപ്പുണ്ട്,
അങ്ങനെ പിന്നെ ഞങ്ങൾ പുതിയൊരു പ്ലാൻ ഉണ്ട്, ജൈവ വൈവിധ്യ ഉദ്യാനടി. മൊത്തത്തിൽ പൊളിയാണ്. അപ്പൊ അടുത്ത വർഷം കുറെ കൂടെ പ്രോഗ്രാമുമായിട്ട് ഷീജ ടീച്ചർ നമുക്ക് പ്രതീക്ഷിക്കാം. കുറച്ചുകൂടി ഞങ്ങൾ കളർഫുൾ ആക്കും. ഓക്കെ, താങ്ക് യു ടീച്ചർ. ബിന്ദു ടീച്ചർക്ക് എന്താ പറയാനുള്ളത്? പരിപാടിയുമായി ബന്ധപ്പെട്ട് ടീച്ചറുടെ കൂടെ എല്ലാവർക്കും സഹായിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ, എന്നാലും ഒപ്പം എല്ലാവർക്കും നിൽക്കാറുണ്ട്. ഇനി ഇപ്പം പിന്നെ അടുത്ത വർഷത്തേക്ക് ടീച്ചർക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ ഈ രംഗത്തേക്ക് വേണ്ടിയിട്ട്? നമുക്ക് പ്രോഗ്രാമിൽ കുറച്ചും കൂടെ മാറ്റം, കുറച്ചുകൂടി പ്രോജക്റ്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എന്നാലേ നമുക്ക് ബാക്കി സീഡിന്റെ ആയാലും എല്ലാ മത്സരത്തിലും ഒക്കെ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഫീൽഡ് ട്രിപ്പുകൾ വല്ലതുണ്ടോ ടീച്ചറെ? ആ ഫീൽഡ് ട്രിപ്പ് പിന്നെ കഴിഞ്ഞ കൊല്ലം വരെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഫീൽഡ് ട്രിപ്പ് ഞങ്ങള് തയ്യാറാക്കേണ്ട ഒന്ന്, ഏറ്റവും അടുത്തുള്ള ചങ്ങമ്പള്ളി, അവിടുത്തെ ചങ്ങമ്പള്ളി അവിടെ ഈ ചരിത്രവുമായി ബന്ധപ്പെട്ടു. പിന്നെ അവിടെ ഒരുപാട് ഔഷധ ചെടികളുണ്ട്, അപ്പൊ ഓരോ ചെടികളെയും പരിചയപ്പെടുക, അതാണ് അടുത്തൊരു പ്ലാൻ. പിന്നെ പുഴ, പുഴയുടെ കുറ്റിപ്പുറം മുതൽ ഓരോ പുഴയുടെ തീരങ്ങൾ പോയിട്ട് അതിനെ വൈവിധ്യങ്ങൾ, അതൊരു പ്ലാൻ ഉണ്ട്. കൊറേ പ്ലാൻ ഉണ്ട്. നമ്മുടെ സ്കൂളിലെ സീനിയർ അസിസ്റ്റന്റ് ആണ് മനോജ് മാഷാണ്. മാഷേ എന്താ തോന്നണേ? നമ്മളെ എന്നും ഇവിടെ ഹരിത ക്ലബ്ബ് പറയുമ്പോൾ അവർ പുതുമയാർന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാവുന്ന ഒരു ക്ലബ്ബാണ്. അപ്പോൾ അവർ ഇത്തവണ ഇങ്ങനെ ആശയം കൊണ്ടുവന്നു. അപ്പോൾ ആ ആശയം അത്രയേറെ വിജയിച്ചു എന്ന് ഇവിടെ വന്ന് കണ്ടുന്ന ഓരോരുത്തരും പറയുന്നുണ്ട്. അത്രയും മനോഹരമായിട്ടുണ്ട്. കാരണം നമ്മുടെ പറഞ്ഞ പോലെ വളരെ ദൂരങ്ങളിൽ പോയിട്ട് കാണുന്ന കാഴ്ച നമ്മുടെ സ്കൂൾ മുറ്റത്ത് നമ്മുടെ കുട്ടികൾക്കും അധ്യാപകർക്കും കാണാൻ കഴിയുന്നു എന്ന് തന്നെയാണ് ഇവിടുത്തെ കുട്ടികളുടെ അധ്വാനത്തിൽ. അതെ, കുട്ടികളുടെ അധ്വാനത്തിൽ. ഞാനേ ഏതായാലും തിരുനാവായ വന്നാണല്ലോ, അപ്പൊ ഈ സ്കൂളിന്റെ ചുറ്റുപാട് അടിപൊളിയാണ്. അപ്പൊ അതും കൂടെ ഒന്ന് ഈ കൂട്ടത്തിൽ കാണിച്ചു തരാന്ന് വിചാരിക്കുകയാണ്. നല്ല പൊളി കാഴ്ചട്ടാ. നമ്മുടെ കുട്ടികൾ ഭാഗ്യവന്മാരാണ്. കാരണം എന്താ വെച്ചാൽ ഭാരതപ്പുഴയുടെ തീരത്താണ്, അതിൻ്റെ മുകളിൽ ഒരു കുന്നിൻ്റെ മുകളിലാണ് നമ്മുടെ സ്കൂള് സ്ഥിതി ചെയ്യുന്നത്. സ്കൂൾ സ്ഥിതി ചെയ്യുന്നതിൻ്റെ ഒരു വ്യൂ, ഭാരതപ്പുഴ ഒഴുകുന്നതിൻ്റെ ഒരു വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉണ്ടോ? എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ആ ഭാഗമാണ് കുറ്റിപ്പുറം. കുറ്റിപ്പുറം പാലമൊക്കെ ആ ഭാഗമാണ്. ഇത്ത പുഴയാണ്. ആ നീലാകാശത്തിൻ്റെ അവിടെ എന്ത് ഭംഗിയുണ്ടല്ലേ. ഇപ്പോൾ പുഴയിൽ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലേ. ഉണ്ടോ? ഇതൊരു വാട്ടർ ടാങ്കാണ്. പിന്നെ ഇത് സ്കൂളിൻ്റെ കെട്ടിടമാണ്. സ്പോർട്സിന് അത്യാവശ്യം പ്രാധാന്യം കൊടുക്കുന്ന സ്കൂളാണ് നമ്മുടേത്. നമ്മുടെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഞാനിപ്പോൾ ക്യാമറ ആയിട്ട് വരുന്ന സമയത്ത് കുട്ടികളുടെ പ്രാക്ടീസ് കണ്ടു, അതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് കണ്ടു. രണ്ടുപേരും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സാണ്. ഗിരീഷ് മാഷ് രണ്ടുപേരുണ്ട്, അർഷാദുണ്ട്. രണ്ടുപേരും കൂടെ നമ്മുടെ കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. സ്കൂളിൻ്റെ ഓഡിറ്റോറിയമാണ്. ഏതായാലും ഇതുവഴി പോകുമല്ലേ, അതും കൂടെ ഒന്ന് കാണിച്ചേക്കാം എന്ന് വിചാരിച്ചാണ്. ഇതുവഴി നേരെ പോയാലാണ് നമ്മുടെ ചെണ്ടുമല്ലിത്തോട്ടം. എത്രയെത്ര കുട്ടികൾ നടന്നു പോയ വരാന്തിയാണ് അല്ലേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ എൻ്റെ എല്ലാ കാഴ്ചകളും
നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കണം എന്ന് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈകിട്ട് പോയാണ്.